സാർ നമസ്കാരം. നമസ്കാരം നമസ്കാരം. സാർ, പാലക്കാട് ട്വിസ്റ്റ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപോലെ നേരത്തെ ഇവിടെ ചേലത്തെരയാണ്. പക്ഷെ ചേലത്തെരയിൽ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിക്കും തുടങ്ങിയിട്ടുണ്ട്. യു ആർ പ്രദീപാണ് അവിടെ പാട്ടും പാടി ജയിക്കാൻ പോകുന്നത്. കാരണം 8000 ൽ അധികം വോട്ട് ലീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ അതെ 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 രമ്യ ഹരിദാസ് ഒരു ഗെയിം ചേഞ്ചർ അല്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോ നമുക്ക് വളരെ വ്യക്തമായിട്ട് ജയിക്കുമെന്ന് പറയാവുന്ന യു ആർ പ്രദീപ്, യു ആർ വിന്നർ പ്രദീപ്, അതാണ് സത്യം. അതുപോലെ തന്നെയാണ് വയനാട്ടിൽ പ്രിയങ്ക ജയിക്കും. നമുക്ക് ഫോർഗോൺ കൺക്ലൂഷൻ അവിടെ പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ജയിച്ചു കൊണ്ടുപോകും. പക്ഷെ പാലക്കാട്ടെ കാര്യം നമുക്ക് പറയാറായിട്ടില്ല. ഞാൻ പറയുന്നത് പക്ഷെ അതല്ല, ബി ജെ പിയുടെ അവിടുത്തെ ഒരു പാരമ്പര്യം വെച്ചിട്ട് അവരുടെ ക്രമപ്രവൃത്തമായിട്ടുള്ള വോട്ട് വർധനയുടെ ഒരു ചരിത്രം വെച്ച് അവലോകനം ചെയ്യുമ്പോൾ ഇത് പോരാ. യു ആർ പ്രദീപ് പിടിച്ച അത്രയെങ്കിലും വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടെ പിടിക്കണമായിരുന്നു. 9000 വോട്ടിന്റെ അത് വന്നിട്ടില്ല, 900 വന്നിട്ടുള്ളൂ, അതിന്റെ 1/10 വന്നിട്ടുള്ളൂ. അവിടെയാണ് എനിക്ക് പിന്നെ ബി ജെ പി വിമർശിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ ഈ ചേലത്തെരയിലെ അൻവറിന്റെ സ്ഥാനാർത്ഥി 1500 വോട്ട് പിടിച്ചിരിക്കുന്നത് നിസ്സാരമല്ല. ഈ 1500 1500 വോട്ട് അദ്ദേഹം പിടിച്ചു. ഒരു പാർട്ടിയുടെയും സ്വാധീനം അല്ല, സ്വന്തം വ്യക്തിത്വം കൊണ്ട് നേടിയതാണ്. അത് മനസ്സിലാക്കണം. അത് നോട്ടോയുടെ വോൾട്ടിനോളം എങ്കിലും എത്തും. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നിലമ്പൂരിലെ ഒരു പക്ഷേ പ്രസക്തി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ആരെങ്കിലും തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള കരുത്ത് അദ്ദേഹം ആർജിച്ചിട്ടുമില്ല. ആരെങ്കിലും തോൽപ്പിക്കാനുള്ള ഒരു ശകുനമായിട്ട്, ദുശകുനമായിട്ട് അദ്ദേഹത്തിനവിടെ പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ ചേലക്കരയില് അദ്ദേഹം ഇല്ലെങ്കിലും അവിടെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുമായിരുന്നല്ല. കാരണം നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് യു ആർ പ്രദീപ് ആദ്യം തൊട്ടേ മുന്നോട്ട് വരുന്നത്. ഒരു സംശയവുമില്ലാതെ പിന്നോട്ട് പോക്കില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് പ്രിയങ്ക ഗാന്ധിയും യു ആർ പ്രദീപ്. അതുകൊണ്ട് ഇനി പിണറായി വിജയനെ ഭരണ വിരുദ്ധ വികാരം എന്നൊന്നും പറഞ്ഞ് കളിയാക്കാൻ പറ്റില്ല. പാലക്കാട്ടിൽ 3rd സ്ഥാനത്തേക്കാണ് വരുന്നതെങ്കിൽ കൂടി അത് പഴയ സ്റ്റാറ്റസ് അങ്ങനെ തന്നെയായിരുന്നു. അതിലൊരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. ഭരണവിരുദ്ധ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ചേലത്തിൽ യു ആർ പ്രദീപ് ഇത്രയും വോട്ടിന് ലീഡ് ചെയ്യില്ല ഈ സമയത്ത് തന്നെ. ഇപ്പൊ 10 മണി ഇതാ 10 രാവണേ ഉള്ളൂ. അതെ അതെ, അത് അത് സമ്മതിച്ചേ പറ്റൂ. അത് നല്ല സ്ഥാനാർത്ഥിയെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നല്ല സ്ഥാനാർത്ഥിയായിട്ട് രാധാകൃഷ്ണൻ, കെ രാധാകൃഷ്ണനെ സെലക്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവർക്കൊരു എം പി എ കിട്ടിയത്. അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്നില്ലായിരുന്നു. അപ്പൊ അതും കൂടെ നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് അയക്കാനും പറ്റി, ഈ പുതിയ സ്ഥാനാർത്ഥിയെ ഒരു എം എൽ എ ആക്കാനും അവർക്ക് പറ്റി ഒരു ഡബിൾ എഞ്ചിൻ വർക്ക് അവർ നടത്തി. അവരതിൽ വിജയിച്ചു എന്ന് തന്നെ നമ്മൾ സമ്മതിച്ചേ പറ്റും. മറ്റേതൊക്കെ പഴയതുപോലെ പാലക്കാട്ട് അവർ 3rd സ്ഥാനത്തേക്ക് തന്നെ പോയാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ സംഭവിക്കും മിക്കവാറും. അത് തന്നെയാണ് സംഭവിക്കുക. പിന്നെ വേറൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത്, വയനാട്ടിൽ ഏനി രാജയേക്കാൾ കൂടുതൽ വോട്ട് നമ്മുടെ സമർത്ഥനായിട്ടുള്ള സ്ഥാനാർത്ഥി, സത്യസന്ധനായിട്ടുള്ള സത്യൻ മൊകേരി എന്ന് പറഞ്ഞാൽ പന്ന്യൻ രവീന്ദ്രനെ പോലെ സത്യസന്ധനായിട്ടുള്ള ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു അവശിഷ്ടം അല്ലെങ്കിൽ ഒരു റെലിക് ആണ് അദ്ദേഹം. പഴയ ആ പ്രതാപകാല നല്ല ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫോസിലാണ് അദ്ദേഹം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവി. നമ്മുടെ ഈ മറ്റു രാഷ്ട്രീയക്കാരെ പോലെയൊക്കെ ഈ ഇന്നോവ കാറിൽ സഞ്ചരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം 5-സ്റ്റാർ ഹോട്ടലിൽ നടത്തുന്ന ആളല്ല. നടന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചും അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാവായിട്ട് കർഷകരെ നയിച്ചും കഷ്ടപ്പെട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന നേതാവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മൾ രാഷ്ട്രീയമായിട്ട് വിയോജിക്കുമ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. പന്ന്യൻ രവീന്ദ്രനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വോട്ട് എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യം ആനിരാജ പിടിച്ചതിനേക്കാൾ കൂടുതലാണ് കൂടുതൽ വോട്ട് പിടിക്കുമെന്നാണ് വാർത്തയിൽ പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയാണ് ഇതിന്റെ ലേറ്റസ്റ്റ് വരുന്നത്? അവിടെ ഇപ്പൊ എന്തായാലും ഒരു 30,000-40,000 വോട്ട് തന്നെ സി പി ഐ പിടിച്ചിട്ടുണ്ട്. 40,000 വോട്ട്, 60,000 ഞങ്ങൾക്കാണ് ഇപ്പൊ തന്നെ 60,000 വോട്ട് വരും. അപ്പൊ ആനിരാജയുടെ അത്രയും തന്നെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ. ആ ഒരു അഭിമാനം, പോരാട്ടത്തിൽ അഭിമാനം നിലനിർത്തും. അത്രയും നിലനിർത്തിയാൽ തന്നെ ജയിക്കുമെന്ന് പ്രതീക്ഷ ആർക്കും ഇല്ലായിരുന്നു. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സന്തോഷമാണ് ഇപ്പൊ ചേലക്കരയിൽ വിജയം ഉറപ്പിച്ചത്. തീർച്ചയായിട്ടും നടന്നിട്ടില്ല അവിടെ. അതെ, പിണറായി വിജയന് തന്നെ മാറേണ്ടി വരുന്ന ഒരു ഫലമായിരുന്നു തന്നെ അത്. അങ്ങനെ സംഭവിക്കുന്നല്ലോ ഇപ്പൊ. ആ ആദ്യം തൊട്ടേ സ്റ്റഡി ആയിട്ട്, അവിടെ ഒരു ഫോട്ടോ ഫിനിഷും ഇല്ല, സ്റ്റഡി ആയിട്ട് തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. ആ ട്രെൻഡ് താഴ്ത്താൻ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആളിനെ, അത് അവിടെ ഒരു പാളിച്ച കോൺഗ്രസിന് പറ്റി. ഈ രമ്യ ഹരിദാസിനെ വെച്ചിട്ട് അങ്ങനെ ഒരു ഗെയിം ചേഞ്ചർ ആക്കാൻ പറ്റുമോ? നിങ്ങൾ കോൺഗ്രസ് ആരുടെ തീരുമാനമാണിത്? രമ്യ ഹരിദാസ് അന്ന് ജയിച്ചത് പാർലമെന്റിലേക്ക് ജയിച്ചതിന്റെ കാര്യം, പാട്ടും പാടി ജയിച്ചതിന്റെ കാര്യം രാഹുൽ ഗാന്ധിയാണ് ഇങ്ങനെ കുറെ ചെറുപ്പക്കാരെ സെലക്ട് ചെയ്തത്. അവരുടെ പൊതുവിജ്ഞാനം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതൊക്കെ വെച്ചിട്ടാണ് പല നേതാക്കളെയും അന്ന് തെരഞ്ഞെടുത്തത്. ആ കൂട്ടത്തിൽ രമ്യ ഹരിദാസിനെ തെരഞ്ഞെടുത്തത് അവരൊരു എസ് സി കാൻഡിഡേറ്റ് ആണെന്നുള്ളത് കൊണ്ടും അത് തീർച്ചയായിട്ടും പരിഗണന വേണ്ടതാണ്. പിന്നെ പാട്ട് പാടുന്ന ആളാണെന്നുള്ളത് കൊണ്ടും
പാട്ടുപാടി വല്ലതും പാർലമെന്റ് പ്രവർത്തനം നടത്താൻ പറ്റും. പാർലമെന്റിൽ അവരുടെ പ്രകടനം തികച്ചും വളരെ മോശമായിരുന്നു. ഒരു പ്രതീക്ഷയും നൽകുന്നതായിരുന്നില്ല. അപ്പൊ അവിടെ കസേര മറിക്കാനും ബെഞ്ച് മറിക്കാനും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി ബഹളം ഉണ്ടാക്കാനും അല്ലെ എന്തെങ്കിലും ഒരു ഡിബേറ്റിൽ എന്തെങ്കിലും ഒരു സംഭാവന നടത്താൻ ആ എം പിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു തെറ്റായ സെലക്ഷനാണ് അവിടെ നടത്തിയത്. അതുകൊണ്ട് ജയിച്ചത് കൊണ്ട് എല്ലായിടത്തും ഇപ്പം ഒരു ചക്ക വീണപ്പോ മുയലിയത്തു എന്ന് പറയുമ്പോ എല്ലാ ചക്കയും വീഴുമ്പോ മുയലുകൾ ഒരിക്കലും കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ ഒരു തണുത്ത മട്ടിലായിരുന്നു. എല്ലാവരും പാലക്കാടാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അതിനുവേണ്ടിയാണ് രമ്യ ഹരിദാസ് വന്ന വനിതാ സ്ഥാനാർത്ഥിയാണ്. എസ് ടി സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കാൻ പറ്റൂ. അപ്പൊ വനിതാ എന്നുള്ള ഒരു ആനുകൂല്യം കിട്ടും എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ആ ആനുകൂല്യം ഒന്നും കൊടുക്കാൻ ജനങ്ങൾ തയ്യാറല്ല. ഈ അപ്പൊ ഇത് രമ്യ ഹരിദാസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഇത് കുഴപ്പമുണ്ടാക്കുന്നത് തന്നെയാണ്. അതേസമയം അൻവറിന്റെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ 1500 വോട്ട്, അതിന്റെ നോട്ടോയുടെ വോട്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ വോട്ടുകൾ ഭൂരിപക്ഷം കുറയ്ക്കാൻ, തോൽപ്പിക്കാനും പറ്റില്ല എന്ന് ചിലക്കര തെളിയിക്കുന്നു, പക്ഷെ ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം ഈ 1500 വോട്ടുകളും ഒരുപക്ഷെ യു ആർ പ്രദീപിന് കിട്ടേണ്ടത്. അദ്ദേഹം അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ 10,000 കടന്നുപോയി. ആ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ അവിടെ മണ്ഡല പ്രാദേശികമായിട്ടൊരു പ്രസക്തി അദ്ദേഹത്തിനുണ്ട്. പാലക്കാട് അൻവറിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ടൈറ്റ് മത്സരമായിരുന്നു അവിടെ. പക്ഷെ ഒരിക്കലും നിർത്തിയില്ല അവിടെ പാലക്കാട്. പാലക്കാട്ട് ആരുടെ സ്ഥാനാർത്ഥി? അൻവറിന്റെ സ്ഥാനാർത്ഥി. അൻവറിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ പിൻവലിക്കണമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും. അത് അംഗീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നേട്ടം അവിടെ യു ഡി എഫിന്. അവിടെ ഈഗോ വർക്ക് ചെയ്യും. ഈഗോ ആണല്ലോ യു ഡി എഫ്. വീട് ഈ തമാശയൊക്കെ അങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിനെ ആക്ഷേപിച്ചിട്ടു. നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു അത്. കുറച്ചുകൂടെ നല്ല എന്റെ നില മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ ആയിരുന്നു അവിടെ. ഈ അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ രമ്യ ഹരിദാസിന് കിട്ടിയ വോട്ടുകൾ കൂടി ഈ എൻ കെ സുധീറിന് കിട്ടും. കിട്ടുന്നുണ്ട്. നല്ല മത്സരം കാഴ്ചവെക്കാനെങ്കിലും കഴിയുമായിരുന്നു. എന്തായാലും ഇപ്പൊ വരും മണിക്കൂറിൽ നമുക്ക് ഇനി പ്രദീപിന്റെ ലീഡ് എത്ര ഭൂരിപക്ഷം മാത്രമാണ്, അപ്പൊ എന്താ വിജയം ഉറപ്പിച്ചിരിക്കുന്ന പ്രദീപ്? ആ ഉറപ്പിച്ചിരിക്കുന്നതാണ്, അംഗീകരിച്ചേ പറ്റൂ അത്. ഇനി അത് പുറകോട്ട് പോകാൻ യാതൊരു പ്രതീക്ഷയും 8532 വോട്ടിന് ലീഡ് നേടിയിരിക്കുകയാണ്. അത് ഇനി പുറകോട്ട് പോകുന്നുള്ള യാതൊരു പ്രതീക്ഷയും യു ഡി എഫ് ക്യാമ്പിൽ വേണ്ട എന്ന് തന്നെയാണ് എന്റെ. അതുപോലെ തന്നെ കൃഷ്ണകുമാർ ജയിക്കും എന്നുള്ള ഒരു അമിത പ്രതീക്ഷയൊന്നും എൻ ഡി എക്കും വേണ്ട. കാരണം അത് ഇങ്ങനെയല്ല വേണ്ടത്. ഒരു 10,000 എങ്കിലും ഇപ്പൊ കടക്കണമായിരുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. നന്ദി.